அம்மே அம்மே என்ன இப்படி கிறுக்குற போறான் ரெட்னா நான் பின்ன இந்த நாயர வீட்டு முன்னாடி ஹே நான் அப்படி ஒரு ஜோடி போடி என்னடா மனே அம்மனி குட்டி அவன் வரதே பரையா நீ பேடிக்கல அம்மே எனக்கு டியூட்டிக்கு போற நேரம் ஆயிடுச்சு நான் போறேன் சரி மா போ अंदर उड़पूटो अयो कुटा कलिंगा वीटी अड़क अच्छे मचिपशुआ
ഇവർക്ക് നല്ല പരിശയാകവലെന്ന് അതിലില്ലാന്ന് വിചാരിക്കണ്ട, താനേ അറിഞ്ഞിക്കോളും. നേരായ മാർഗം പറ്റില്ലെങ്കിലും കൃത്രിമ ഗർഭ ഉത്പാദനം നോക്കണം. എനിക്ക് അറിയാമെന്ന് ഞാനിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് എന്താ മനുഷ്യനെ കൃതേടി ഉണ്ടോ? ആ കൃതേടി ഉണ്ടായിരുന്നു, എനിക്ക് ചെറുപ്പത്തിലല്ലയോ. ഈ നാട്ടിൽ കിടക്കുന്ന മറ്റു പശുക്കളെ മുഴുവനും കെട്ടിവരത്തി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന എന്തിനാ? ഈ ഇരിക്കുന്ന അവൻ പോരാനെ കാണാം. നിങ്ങൾ ഈ ചെയ്യുന്നതിന്റെ ശിക്ഷയാണ് ഞാൻ ഈ അനുഭവിക്കുന്നത്. മനസ്സിലായില്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? എത്ര വർഷമായി? ഇത്രയും നാളായിട്ട് ഒരു കൊച്ചുകാരി കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ? എന്താ കാരണം? എന്താ കാരണം? എന്താ നിങ്ങൾ ഇങ്ങനെ മറ്റു പണികളായിട്ട് നടക്കുന്നതുകൊണ്ടാ? അങ്ങനെ പറയരുത് കവലമ്മ, ദൈവദോഷം പറയരുത്. കൃഷ്ണൻകുട്ടിയുടെ അമ്മയുള്ളപ്പം എനിക്ക് പശുക്കച്ചവടമില്ലായിരുന്നു, ഉണ്ടായിരുന്നു. എന്നിട്ട് അവൾ രണ്ട് പ്രസവത്തിന്റെയോ പ്രസവിച്ചു. അവൾ മരിച്ചതിന് ശേഷമല്ലേ ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്? അപ്പൊ ഞാൻ പ്രസവിക്കാത്തത് എന്റെ വർഷം കൊണ്ടാണോ? എത്ര ശ്രമിച്ചാലും എനിക്ക് പ്രസവിച്ചാൽ ഇപ്പോ ഞാനൊരു ആഹണമായി പോയില്ലയോ? എന്നെ കൂടെ പറഞ്ഞു. പിന്നെ ഞാൻ എങ്ങനെ നടക്കണം ചെറിയെന്ന്? നിന്റെ ഏഴാമോ നടക്കുമ്പോൾ നിനക്കിങ്ങ് നടക്കരുത്, സമരമോ സമാധാനമോ എന്ന് പറഞ്ഞു. അങ്ങോട്ട് തന്നെ വരണ്ട ചേർത്തിട്ട് അങ്ങ് ഇരുന്ന് വെച്ച് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ വേഷം കടക്കാരൻ പാത്രമുള്ള എല്ലാവരും കാണായിരുന്നു. എല്ലാത്തിന്റെ സൈപ്പടിയും കടക്കാരൻ പാത്രമുള്ള എന്താ എന്താ ചെയ്തെന്നോ പറയട്ടെ. അങ്ങനെ അങ്ങയുടെ അരിയും കോപത്തിൽ ഇങ്ങോട്ട് തന്നിട്ടാ എല്ലാരും പച്ചടിയില്ലാതെ കിടക്കുന്നത്. മനസ്സിലായോ? എന്താ മുണ്ടാത്തത്? അല്പ ദോഷമാ, അതുകൊണ്ടാ മിണ്ടാത്തത്. പിന്നെ ഞാൻ പറഞ്ഞേക്കാം, ഇനി എല്ലാവർക്കും വേണ്ടിയിട്ട് കടം വാങ്ങി വെച്ച് വളർന്നു കൊടുക്കാൻ എന്റെ കത്ത് ഇനി പറ്റില്ല. ഇവരെ എവിടെയാണ് കല്യാണം വെച്ചത്? പോട്ടെ, അത് ഞാൻ മുമ്പേ. ഇനി ആരാ വരണ്ടത്? ഏതെന്നെ പറ്റത്തില്ലോ? കാണാൻ വേണ്ട വെനേ വരുന്ന പറഞ്ഞ് നിങ്ങളെ കുറയെ വളർത്തുന്നില്ല. മനുഷ്യനെ നിങ്ങളെ കിടന്നു കേട്ടത് ആരാണ് കുറഞ്ഞു കഴിക്കും? ഒന്നാമത് മൂന്ന് കല്യാണം വെച്ചത് ഒന്നാമത് പ്രായ വിമലെ. ആ വയസ്സിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നു ചെറിയമ്മക്ക് ഇത്ര നിർബന്ധമാ? അയ്യോ, പൊന്നിനേരെ ഇവിടെ വന്ന് നിൽക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. വിമലേക്ക് ഒരു പതിനാറ് കാരം സുന്ദര കുട്ടത്തിനെ തന്നെ കൊണ്ടു കൊടുക്കാട്ടെ. ആ പേര് വേണ്ടാന്ന്. ആ പതിനാറ് കാരം വന്നില്ലെങ്കിലും തേച്ചി ഇല്ലാത്ത അവന് എന്റെ സഹോദരിയെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കൂല, അത് നിർബന്ധം. ഇന്ന് കുളിക്കാൻ കാതിന് കൊല്ലയല്ല. എന്റെ സാവിത്രി അമ്മേ, ഒരു കാര്യം ഞാൻ കണ്ടു. അച്ഛനാണ്, ധർമ്മശാസ്ത്രാവാണ്, സത്യം എന്ന് പറയുന്ന ഈ സാധനത്തിന് ഇവിടെ യാതൊരു വിലയും. അല്ലെങ്കിൽ ഞാൻ മനുഷ്യർക്ക് കുറഞ്ഞ ആരാക്കിയിട്ട് മടക്കി കൊണ്ടുവരുന്ന കള്ളപ്പുള്ളി എന്റെ രക്തയിൽ വിളിച്ചോടിക്കൊണ്ട വല്ല കാര്യമുണ്ടോ? സത്യം ഉണ്ടെങ്കിൽ അവനത് ചെയ്യുമോ? അയ്യോ, അവൻ കണ്ണനല്ലേ കുട്ടമ്പിള്ളേ, അവന് പിന്നെ ഇവിടുന്ന സത്യം. അതുപോലെ നിങ്ങൾ അവനെ പുറത്ത് നിർത്തിയിട്ട് കണ്ണുശാപ്പി കയറിയില്ലേ? നിങ്ങൾ കുടിക്കാൻ കയറി നേരത്തെ അവൻ ഓടിപ്പോയി. എന്റെ ധർമ്മശാസ്ത്രാവേ, ഇതാര് പറഞ്ഞു പിടിപ്പിച്ചു? സംഗതി ശരിയാണോ? ഇതാ സത്യവിരോധം എന്ന് പറയുന്നു. നമ്മൾ ഇന്ന് ഇന്നലെ തുടങ്ങിയ പരിചയക്കാരല്ലോ, പഴയ ഉള്ളികളല്ലയോ. ഈ കുട്ടമ്പിള്ളക്ക് എന്തെങ്കിലും സ്വഭാവദോഷമുള്ളതായി സാവിത്രി അമ്മ കേട്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ? അതെല്ലാം പോട്ടെ, കണ്ടിട്ടുണ്ടോ? അല്ലേ, ആളുകൾക്ക് എന്തോ പറയാൻ വയ്യാത്തേ. എന്റെ അച്ഛനാണ്, ധർമ്മശാസ്ത്രാവാണ്, ഈ കള്ളെന്ന് പറയുന്ന വസ്തുത ഇന്ന് വരെ ഈ കുട്ടമ്പിള്ള കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല. കുട്ടമ്പിള്ള കുടിക്കത്തില്ല? കുടിക്കും, ആരായമാണെങ്കിൽ കുടിക്കും, അത് ബാക്കി ആരായേ കുടിക്കത്തുള്ളൂ. അത് അങ്ങനെ അങ്ങനെയുള്ള കുടിയൊന്നും കുട്ടമ്പിള്ളക്കില്ല. ആളത്തോ കഴിയിട്ടും ഒരാരാഴ്ച കുട്ടി കുടിക്കും, അത് വലിയ കൂടിയാണോ? അപ്പോ ആളുകൾ പറയുന്നത് സത്യമാണെന്ന് പറയൂ. എനിക്ക് ചാരായശാപ്പിൽ കയറി എന്ന് പറയട്ടെ, അതല്ലയോ സത്യം? ചാരായശാപ്പിന്റെ വാദിക്കും തന്നെയോ അവരെ കൊടുക്കുന്നത്? എനിക്കൊന്നും കേൾക്കണം. എനിക്ക് ഒരു കാര്യം വളരെ നിർബന്ധമാണ്, സത്യം സത്യം പോലെ പറയണം. ശരി അമ്മിണിക്കുട്ടിയെ, കുട്ടമ്പിള്ളിക്ക് കാട്ടി ഉണ്ടെന്ന് കൊടുക്കടി ഇങ്ങോട്ട് കൊണ്ടുവാടിയിട്ടുണ്ടോ? ഈ ഒരു കൊണ്ടുവന്നിരിക്കുന്നു അല്ല പല എന്റെ കൈവാക്കാങ്ങുമ്പോ.
കണ്ടോണ്ട് വരട്ടെ, നമ്മൾ കരയിൽ പറ്റിയിട്ടും പറഞ്ഞോണ്ടിരിക്കും.
ഇതുപോലെ എത്ര പ്രാവശ്യം നമ്മളങ്ങനെ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നു. വലിയ ആളാണ് എനിക്കറിയാതെ. ആ കവലമ്മേ ഇരുന്നൂറ് രൂപയുണ്ട്. ഇത് കവലങ്ങളെ പരിഹരിക്കട്ടെ. വിപണിക്ക് ഞാൻ വേറെ കൊടുത്തോളാം. ആ എന്ത് വേണമെങ്കിലും ചെയ്തു. ഞാൻ ഇപ്പുറത്തേക്ക് പറഞ്ഞു വിട്ടേക്കാം. ഇത് കൂടുതലൊന്നും എന്നെ കൊണ്ട് ചെയ്തു തരാൻ പറ്റത്തില്ല. മതി. ടം വിമലിക്ക് എന്നോട് വെറുപ്പാണോ? ഞാനും ഒരു മനുഷ്യനല്ലേ, എന്താണ് ഇത്ര ഭയപ്പെടുന്നത്? വിമലിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് പോണം, കാപ്പി ഇവിടെ വെക്കട്ടെ. എന്താണ് ഇത്ര തിടുക്കം? കല്യാണം കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ. ഒരു ഗൗരവം കണ്ടിട്ടില്ല. വല്ലാതെ ചെയ്തിരിക്കുന്നു. അയ്യോ കുറ്റമുട്ടി, ഒന്നാമത്തെ ജോലി കടയിൽ ശരിപ്പെടുത്തി വെച്ചിരിക്കുന്നുണ്ടായി ചെറിയ മക്കൾ ഞാൻ പറഞ്ഞല്ലേ. എനിക്കറിഞ്ഞില്ല മനസ്സിലായി എന്റെ അനിയ നിനക്കും ഞാനുണ്ട്. ഈ ചേട്ടന് എന്തുണ്ടായി? അച്ഛ ഞങ്ങൾക്ക് ഒരു അറിയാമോ, ദൈവത്തെ ഓർത്ത് ഞങ്ങൾ ഇവിടുന്ന് അടിച്ചിറക്കി. അച്ഛൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. ഇപ്പൊണ്ടായി ഒരച്ഛനോട് മകൻ എങ്ങനെയാ പറയും? അച്ഛ ഇവിടെ മാത്രമുള്ളക്ക് വിറ്റ് കാശാക്കാനാണ് ചെറിയമ്മയുടെ ഭാവം. അച്ഛനും തെറ്റുപറ്റി. അച്ഛൻ രണ്ടാം കല്യാണം കഴിക്കാൻ പാടില്ല. അച്ഛൻ ഭാഗത്ത് വരുമ്പോൾ നേരെ ബാലരാജൻ കഴിഞ്ഞു. ഈ പണം എവിടെ പോയി കിടക്കുന്നുള്ളൂ? നമുക്ക് കിടന്ന് ഉറങ്ങാമേ. അച്ഛൻ മരുന്ന് പോരട്ടെ. ഡേ, നീ ഒറ്റയിറക്കി ആ മനുഷ്യൻ ഇങ്ങനെ ഭക്ഷണമാക്കുന്നു. നീ എന്റെ ചേരുമ്പോഴത്തേക്കും പണം കൊടുക്കുന്നു, പിന്നെ അച്ഛൻ കാശ് വെച്ച് കൊടുക്കണ്ട. കൊടുത്തോ കൊടുത്തോളാണ്. അതുകൊണ്ടല്ലേ ഇങ്ങനെ കുടിച്ചു കൂട്ടാരി കിടക്കുന്നത്. അനുഭവീര ഞാൻ കാപ്പി നിങ്ങളോട് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ നൈറ്റ് ഡ്യൂട്ടിക്കാരുണ്ട്.
കാസ്റ്റമർമാർ ആരാ നമ്മുടെ 314 മാധവനും 625 ഉറങ്ങുന്നു ഞാൻ കപ്പച്ചല്ല അവർക്ക് എന്നെ കണ്ടിട്ട് ഒരു ബഹുമാനം എന്നാ വെറുതെ വിടരുതെന്ന് ഞാനും കരുതും അവരെ കൊണ്ട് എന്നെ ചോപ്പിച്ച് വീട്ടിൽ കൊണ്ടുവരണമെന്ന് ഞാനും കരുതാം പോലീസ് ഉറയ അനുസരിച്ച് അത് കണ്ടാ പിന്നെ ഇട്ടേച്ച് പാനും എന്നെ പൊക്കിയെടുത്ത് ചോന്ന് ഇവിടെ പോകും പക്ഷെ വഴിക്ക് വെച്ച് ഞാനങ്ങ് ഉറങ്ങി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പാസ്റ്റർ പറയുന്നത് ഇത് എന്തൊരു വാശിയാണ് ഇങ്ങനെ ഒരിടത്തും ഞാൻ ഇവിടെ പോയി സമയില്ലാത്തതിന് ഞാൻ എന്ത് വേണം ഒരു പ്രാവശ്യം കൂടി അവൾ എന്റെ കയ്യിൽ കിട്ടാൻ വേണ്ടി പിന്നീട് കമലിനോട് ഞാൻ ഇത് പറയത്തില്ല ഇതൊരു ശബ്ദമായിരുന്നു ഒരു കാര്യം അന്തയ്ക്ക് വിളക്ക് വെച്ചാൽ അവള് കാണരുത് രണ്ടുപേരെ തട്ടിട്ടുള്ള ചട്ടമ്പിയ അമനെ ഞാൻ ലാക്കപ്പനാത്ത ചട്ടം കണ്ട് കയറ്റി ലാത്തി ഇങ്ങോട്ട് കയ്യിലെടുത്തു ഏ തല്ലിയില്ലമ്മേ ഇങ്ങോട്ട് നീങ്ങി നിൽക്കണമെന്ന് പറഞ്ഞാൽ ചാട്ടം ഇങ്ങോട്ട് ചാടി ലാക്കപ്പ് പൂരാകൃത്തി പെടുത്തുപോയമ്മേ മണി മണി പോലെ പോലീസിലേക്ക് പുതിയാണ് ഞാൻ സസ്പെൻഡ് വേണ്ട മര്യാദ സംസാരിക്കണം മര്യാദ പഠിപ്പിക്കാം കൊല്ലു കൊല്ലണം എടോ കള്ളു കുടിച്ചാ വയറ്റ് കിടക്കണം വേറെ ആരും കള്ളു കുടിക്കത്തില്ലേ ഞാൻ മാത്രം കുടിക്കത്തുള്ളൂ ചാട കാണിച്ചാണല്ലോ അടിച്ച് ഞാൻ കരണക്കുട്ടി ജനിച്ചോളിന്തൊരു വർത്തമാനമാവുന്നേ എന്നാലും ഇങ്ങനൊക്കെ പറയാമോ ഒന്നുമില്ലെങ്കിലും അദ്ദേഹം വയസ്സിന് മൂത്താണെന്നെങ്കിലും ഒന്ന് വിചാരിക്കണ്ടേ ഓ കേരളിയമ്മ ആ നേരത്തിന് കുളിച്ചു പോയി പഴയ പോലെ എനിക്കിട്ട് രണ്ടു തരികയും ചെയ്തു അവന് അങ്ങനെ കാരണം കുത്തിന് എരിച്ചു കളയെന്നൊക്കെ പറയാമോ ചേട്ടാ ഇങ്ങോട്ട് നോക്കിയാ വന്നാട്ടെ വന്നാട്ടെ നമുക്ക് പോവാം ഞാൻ അപ്പയേ പറഞ്ഞു എനിക്കിട്ട് രണ്ടു തരുന്ന വീട്ടിൽ വെച്ചാകെ ഇങ്ങനെ ഓടിച്ചിട്ട് എന്നെ അടിക്കല്ലേ അടിക്കല്ലേ എന്ന് കേട്ടോ അതിപ്പോ ഞാൻ അറിഞ്ഞോട് ഈ കാലമാണ് ഇവിടെ ഉള്ള വിശേഷം ഓടിച്ചിട്ട് അടിക്കുന്ന ഒരു സുന്ദരമായ ഉദ്ദേശമല്ലേ ഞാൻ അതിന് ചോദിച്ചു വന്നാട്ടെ നമുക്ക് പോവാം വന്നാട്ടെ അവളെ എത്ര കണ്ടതാ കൊണ്ടതാ അമ്മേ ഇതെല്ലാം വെറും ഒരു തമാശ യേശുദാരന്മാരാറായി ദിവ്യ കാഹളങ്ങളൂതാറായി ദിവ്യ കാഹളങ്ങളൂതാറായി പുസ്തകം തുറക്കാറായി നാദൻ സത്യചോദ്യം ചെയ്യാറായി പുസ്തകം തുറക്കാറായി അതേ സഹോദരങ്ങളെ അതേ സഹോദരങ്ങളെ ഏകദാനം വരാറായി ഏകദാനം വരാറായി ലോകാവസാനം വരാറായി ലോകാവസാനം വരാറായി
ഓരോരുത്തരും ഓരോരുത്തരും അവരവർ ചെയ്യുന്ന പാപങ്ങളെ പറ്റി സഹോദരങ്ങളെ അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അനുദപിപ്പിൻ ആകയാൽ സഹോദരങ്ങളെ ആകയാൽ സഹോദരങ്ങളെ നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ കുഴപ്പ് വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഴപ്പ് വരുത്തുന്നുണ്ട് ആ കണ്ണുകളെ ചൂട് നിർത്തി കളയുക ആ കണ്ണുകളെ ചൂട് നിർത്തി കളയുക നിങ്ങളുടെ നാവ് നിങ്ങളുടെ ദോഷപരമായ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോഷപരമായി വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാവിനെ ആ നാവിനെ ഖേദിച്ച് കളയുക ഖേദിച്ച് കളയുക നിങ്ങളുടെ പറയുക നിങ്ങളുടെ പറയുക കൊലപാതകം വല്ലതും നടത്തിയിട്ടുണ്ടെങ്കിൽ വല്ല കൊലവ കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കയ്യിലെ വെട്ടിക്കളയുക ആ കയ്യിലെ കൂടുതൽ ഒന്നും പറയണ്ട കമലമ്മ മനസ്സ് വെച്ചാൽ കല്യാണം നടക്കും ഞാൻ മനസ്സ് വെച്ചാൽ എന്റെ കല്യാണം നടക്കും എന്നെ അറിയോ പോരാ ഉണ്ടല്ലോ ഞാൻ വിവരയുടെ കാര്യമാ പറഞ്ഞത് ആ വിവരയുടെ കാര്യത്തിലാണെങ്കിൽ കുറച്ച് രൂപ ചെലവുണ്ട് അയ്യോ രൂപ എത്ര വേണമെങ്കിലും അദ്ദേഹം തരാൻ തയ്യാറാകുമല്ലോ നിങ്ങളല്ലേ കല്യാണം കഴിക്കാനുള്ള ആളെ പറയട്ടെ അന്നേരം പറയാ പുള്ളിക്കാരന് വാഹനത്തിന്റെ ശീലം കൊണ്ട് കിടപ്പാ എന്നിട്ട് ഞാൻ പറഞ്ഞ പുള്ളിക്കാരനാണ് ശരിക്കും എന്നാലേ 5000 രൂപ ഇത്ര കൂടുതൽ അല്ലയോ കമലമ്മേ ആലോചിച്ച് നോക്കി കുറവേയല്ല കടുത്ത പൊട്ടാതെ പെണ്ണിനെ അങ്ങോട്ട് തരുന്നത് നിങ്ങളെ കരുതരെ പറഞ്ഞു പിടിഞ്ഞ് പറന്ന് കിടപ്പാ കാര്യമുണ്ട് അങ്ങനെയുള്ള ഡിമാൻഡൊന്നും വെച്ചാൽ ഒക്കില്ല കൊലക്കേസ് നടന്നെങ്കിലേ കൊല ചെയ്ത ആളിനെ പോലീസ് പിടിച്ചോളും അതിന്റെ പേരും പറഞ്ഞ് പെണ്ണിന്റെ ഡിമാൻഡ് അങ്ങനെയങ്ങ് കുറക്കണ്ട അതേ ഞാനൊരു ചില പറയാം പറഞ്ഞോ ഒരു 3000 രൂപ കൊണ്ട് തരും ചെയ്യാന്നേരം അടുത്ത ആഴ്ചയാണ് ശരി പറഞ്ഞ പോലെ മാറിയത് യാതൊരു മാറ്റമില്ല എന്നാ പറഞ്ഞതരമായി ഞാൻ ഇവരങ്ങളെല്ലാം കവലമ്മയോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പോയിട്ട് വന്നേ ഞാൻ 5000 ചോദിച്ചു 3000 അയാൾ സമ്മതിച്ചു 3000 രൂപ കല്യാണം ചെലവുണ്ടല്ലോ പല 1000 രൂപ കൊണ്ട് കല്യാണം നടത്തണം ബാക്കി രൂപ നമ്മുടെ കൈ വെക്കണം അത് 1000 രൂപയല്ലയോ അതിനാൽ കിളവിലെ കല്യാണം കഴിക്കാൻ നമ്മൾ സമ്മതിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സമ്മതമാണോ ഇഷ്ടം കൂട്ടി ഒരു കൊലക്കേസിലെ പ്രതിയായിട്ട് നടക്കുമ്പോ അപ്പൊ ഇനി ഇവിടെ കൊലകാരം നടത്തിയേ നിങ്ങൾ അറിഞ്ഞു എവിടെയാണ് ആ ഫാസ്റ്റർ വിളകത്ത് ഉറപ്പറഞ്ഞാൽ ഒരുത്തരമാനാണെങ്കിൽ കൊലവരത്ത് കയറാൻ എങ്ങനെ കാത്തു നടക്കുക ഇനി എത്ര പേരാ ഇങ്ങനെ ചാടാനിരിക്കുന്നത് എന്താണെന്നും മിണ്ടാത്തത് നാ കറങ്ങിപ്പോയോ എവിടെ ഇങ്ങനെ നിർത്തിക്കാണ്ട് നിന്നാലേ എങ്ങോട്ട് പറഞ്ഞാൽ ആ കാരണം എനിക്കൊന്നും പറയാനില്ല കവലമ്മേ ഇഷ്ടം പോലെ നടക്കട്ടെ എന്താ പൊന്നു മോളെ കല്യാണം വേണ്ടച്ച ഈ കടത്തരം ചെറിയമ്മയോട് പറഞ്ഞേച്ച എന്നിട്ട് നീ ആരെ പഠിച്ചു കൊടുക്കാൻ ആരെ വളരാത്തതായി ഈ കല്യാണം നടക്കുമില്ലെന്ന് ഞാനും നോക്കട്ടെ ഓടി ഇവിടെ ജാതകവും നോക്കണ്ട
ഒരു നല്ല മുഹൂർത്തമെങ്കിലും നോക്കണ്ടേ? അതല്ല ഞങ്ങൾ അവിടെ നോക്കിക്കുക, എന്നിട്ട് ആ വിവരം ഉടനെ ഇവിടെ വന്ന് പറയുകയും ചെയ്യാം. അത് മാറി. ഓ അപ്പൊ അത് വേണമെങ്കിൽ രാത്രി. പിന്നെ നാളെ അങ്ങനെ വരുമ്പോ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞേക്കണം. ഈ 3000 രൂപ എന്ന് പറയുന്ന ഒറ്റ പൈസ ഞാൻ ചെലവാക്കത്തില്ല. കല്യാണ ചെലവ് മുഴുവൻ അവര് വഹിച്ചോണം. വിമരെ അതിന് വിമരം എന്തിനാ? കൃഷിക്കുന്നവരെല്ലാം വാങ്ങിച്ച് കഴിച്ചോണ്ട് കിടക്കാൻ. കാര്യം പറഞ്ഞപ്പോഴത്തേക്കിന് ഒരു വിശപ്പ്. വിമരെ അച്ഛനെ എന്ത് ചേട്ടൻ പോയെങ്കിലും അച്ഛൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ താമസിച്ചത്. അച്ഛന് എന്നെ കൈവിടുന്നു, അതുകൊണ്ട് ഞാൻ പോകുന്നു. ദയവ് ചെയ്ത് എന്നെ അന്വേഷിക്കരുത്. അച്ഛന്റെ ഭാഗ്യദോഷിയായ വിമല എന്റെ മോളെ നീ രക്ഷപ്പെട്ടു. അതെ നാലിയമ്മ, തിരുമേനി ഇവിടെ എടുത്തോളാമെന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? തിരുമേനി അവളോട് പറഞ്ഞിട്ടുള്ളതല്ലേ? അവളോട് പറഞ്ഞായിരിക്കും, പക്ഷെ എന്നോട് പറഞ്ഞ് ശരിയാണ്. നാലിയമ്മ കൈകുട്ടി കളിക്ക് ഇക്കൊല്ലം ആകെ 6 പേരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവരെ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. പഠിപ്പിച്ച് തീരാറായില്ലേ? മറന്നുപോയി. നാലിയമ്മ അടുത്ത വഴി നോക്കാം. അല്ലെ അതെന്താ ചെയ്യാ? തിരുമേനി ഞങ്ങൾ ഇതുപോലെ തടിച്ചു വന്ന് കരുതിയിട്ടില്ല. വാടി വേണം. കാലത്ത് ഇറങ്ങിയിരിക്കും ചളി. അല്ല ഈ നീർപ്പോട് പോയി ഇരിക്കുന്നതിനെ എന്തിനു കൊള്ളും? ശരി, തിരുമേനി അവരുടെ വീട്ടിന്റെ അയലത്തോടെ എങ്ങാനും പോയിക്കോ. അല്ല നിങ്ങളുടെ തിരുമേനിയെ ആരിയാ വിടുക. വേലിയിലെ ഒരു തുണികസ കയറാനും ഒന്ന് കൊട്ടി നോക്കിട്ടേ പോവുള്ളൂ. കൊടുക്കെ പറ. അങ്ങനെ കൊണ്ട നമ്മൾ കഴിയുന്നത്. പിന്നെ പിന്നെ എന്റെ വൈഭവം വേണ്ട. ഞാൻ കാണാത്ത ആളാണോ നിങ്ങളുടെ തിരുമേനി? ശരിയാ. എന്താ വരെ പറയാം? വ്യവഹാരമൊക്കെ കഴിഞ്ഞ് നട പോട്ടാനും അപ്പണ്ട് 1 രൂപ ഇങ്ങനെ തളന്ന് കിടക്കാം. ആരാ എന്റെ ഗുരുവായൂ? എന്നിട്ട് കുട്ടി ഒറ്റ കണ്ണിട്ട് ഇറങ്ങിച്ചിരിക്കും. പിന്നെ ആദ്യം ഇവിടെ അറക്കൊക്കെ ഉണ്ടോണ്ടിട്ട് അസാരം ആഹാരം പണി കൊടുക്കും. ഏതായാലും ഒരു പരിസ്ത്രീയാണ് എന്നിട് അവസ്ഥയൊന്നുമില്ല. അധികം ഒഴിവ് വരുമ്പോ നാം കൂടെ കഴിഞ്ഞ് വരുമ്പോ എന്താ വേണ്ടത് ചോദിക്കാം. അതിന് ഒഴിവ് പറഞ്ഞാൽ കൂടെ കുട്ടി പേടിക്കാണ്ട് കുട്ടി വന്നോളൂ. നല്ല കൗതുകമാണ്, പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇന്ന് വൈകുണ്ഠേകാനിയാണ്, ഉരിക്കാണ്. അതുകൊണ്ട് പെണ്ണൊരു പണി ചെയ്ത് വെച്ച നോക്കണേ. എവിടുന്നോ കുറച്ച് കാശ് കൈ വന്ന് കയറുന്നപ്പോ അത് ചെലവാക്കാൻ ഒരു പണിയും ചെയ്ത് വെച്ചു. അന്നിട്ട് പോകാതിരിക്കാൻ ഒപ്പുവോ? പരിസരവനാണെന്നും പറഞ്ഞ് വാരി വരച്ച് ചില അതുകൊണ്ടാണ് തിരിച്ചു പുറത്തേക്കാരാ പറഞ്ഞത്. പുറത്താണ്ടെ എന്നെ കൊണ്ടൊന്നും പറയാ. തിരുവാതിര പാട്ട് ഞാനിപ്പോ 6 കുട്ടികളെ തിരുവാതിര പഠിപ്പിക്കാം.
അയാള് പാടാൻ പറ്റിയ ഒരു ആളെ കിട്ടാതെ വളരെ വിഷമിക്കായിരുന്നു. പഠിച്ചെല്ലാം മറന്നുപോയി, പാടിയിട്ടും വളരെ കാലമായി. ഇന്നൊക്കെ പാടിയാട്ടെ ഇരുവേനി വാരൊക്കെ ഒന്ന് കാണാൻ വരും, അവൾക്കൊക്കെ വളരെ സന്തോഷമാകും കേട്ടോ. എന്താ പാട നമ്മളീ പട്ടി എന്തൊക്കെ പോയത് പോലെ ഇങ്ങനെ നടന്നാ പെണ്ണിനെ കാണാൻ നിൽക്കുവോ? ആരോടെങ്കിലും ഒന്ന് ചോദിക്കണ്ടാവോ?
പണ്ടാവണ ചോദിച്ചവർക്കിനെ കാണുന്നില്ലല്ലോ ഒന്ന് ചോദിക്കാൻ. ഒരു പെണ്ണെ റോഡിൽ പോകുന്നുണ്ടോ? ഒരു പെണ്ണോ? പല പെണ്ണിനും കണ്ടു. അതല്ല, ഒരുപാട് തലമുടിയായിട്ട് ഒരു പെണ്ണ് റോഡിൽ പോകുന്നുണ്ട്. ഞാൻ ആരുടെ പെണ്ണുകളെ കുറിച്ച് തലമുടി? നിങ്ങളാണോ വിവരമായിട്ടൊരു കാര്യം ചോദിക്കുന്നത്? നിങ്ങൾ ഇങ്ങോട്ട് മാറുന്നില്ല, ഞാൻ ചോദിക്കാറുണ്ട്. ഞങ്ങളുടെ വിമല ഇതിലെ ഇവിടെ പോകുന്ന കണ്ടോ? നിങ്ങളുടെ വിമല ആരാ? ഈ നാട്ടിലെ പ്രധാനമന്ത്രിയാ, എല്ലാരും അറിഞ്ഞിരിക്കുക. സന്തോഷമല്ല, കിട്ടാനുള്ളത് കിട്ടിയല്ലോ നിനക്ക്. ഇവരുണ്ടാക്ക ഇവരോടൊക്കെ വർത്താനം പറയാൻ പോയി നമ്മളെ പോകത്തത്. അവളിഞ്ഞ് പറഞ്ഞു എന്റെ ബന്ധത്തിനെ കൊള്ളാം. കൂട്ടത്തിലുള്ള പെണ്ണുങ്ങളെ മര്യാദയ്ക്ക് വർത്തമാനം പറയാൻ പഠിപ്പിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥിക്ക് എന്നും അറിയില്ല. സന്തോഷമായിരുന്നു, തൃപ്തിയായില്ലേ? ഒരുപാട് മന്ദം. നീ എന്നെ വിളിച്ചോണ്ട് വന്നത് നിനക്ക് കൊള്ളാം, സമയമില്ലാതിട്ട് വല്ലടത്തും വിളിച്ചോണ്ട് വന്നു വല്ലവരെയും കൊണ്ട് കൊല്ലിക്കാനല്ലേ? ആ കാലമാണോ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എടി, വായുടെ നാട്ട് നല്ലതല്ലെങ്കിൽ ഇതും ഇതിനപ്പുറം സംഭവിച്ചു. ഇത്തവണ ഞാൻ നിനക്ക് വേണ്ടി വീണു, അടുത്തവണ ഞാൻ വീഴുന്നെങ്കിൽ നിന്നെ കൊണ്ട് വീഴും. ഞാൻ പറഞ്ഞിരിക്കുന്നു മൂന്നർ തരം. ഞങ്ങൾ പിന്നെ ആരാണെങ്കിലും ചോദിച്ചായിരുന്നാലും ചോദിച്ചില്ലേ? കിട്ടിയില്ലേ? ഞാൻ വീട്ടിലോട്ട് വാ, പറഞ്ഞു നോക്ക്. അപ്പൊ പിന്നെ പെണ്ണോ ജീവിച്ചോളൂ. അപ്പൊ പിന്നെ 3000 രൂപയോ? ഞാൻ അന്നേ നിന്നോട് പറഞ്ഞു അവരോട് തിരിച്ചു കൊടുക്കണമെന്ന്. പിന്നെ വേണ്ടായോ? ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ. ഓ ഓ ഓ, അത് ന്യായമല്ലല്ലോ. അത് പോട്ടെ, നിന്റെ ആ രൂപ ഇപ്പൊ ഉണ്ടോ? പിന്നെ രൂപ വീട്ടിൽ വെച്ചേക്ക് പോരാനോ? ആ എന്നാ പത്രമായിട്ട് ചോദിച്ചു. എന്നിട്ട് എവിടെ വേണമെന്ന് വെച്ചാൽ എന്നെ വിളിച്ചോണ്ട് പോകോ, ഞാനിതാ വരാൻ തയ്യാറാണ്. നിങ്ങൾ ഇങ്ങോട്ട് നടക്കു മനുഷ്യനെ. വിമല ഇങ്ങനെയുണ്ട്, നല്ല ബുദ്ധി. എനിക്ക് നന്നേ പിടിച്ചു, നല്ല ശരീരം. എന്നാ അതോൾക്കും ഉടൽ അല്ലേ? ശരീരത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ശരീരത്തിന്റെ. ഓ, പാട്ടിന്റെ കാര്യം അല്ലേ? അതൊക്കെ നിങ്ങളെ കേട്ടോളൂ. അവളെവിടെ? അകത്തുണ്ട്. അങ്ങേരു കാര്യം ചെയ്യും, അങ്ങേര് പോയി അവളെ മാത്രം പറഞ്ഞു. അങ്ങേര് വരട്ടോ. വിമല ഇടി ഒന്നുകൊണ്ടും ദുഃഖിക്കണ്ട, നമുക്ക് ഇവിടെ കുടിക്കളയാം. വിമലെ ഇല്ലത്തേക്ക് കൊണ്ടുപോകാറുണ്ട്, പക്ഷേ അവിടെ വീടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഞാൻ കുടിക്കളയാം. നമ്മളത് പടച്ചോളം നിവിന്റെ ഒക്കെ ഉറക്കം കൊടുക്കും. നമ്മളല്ലേ അടുത്തൊന്ന് ഇവിടെ ഉണ്ടോ? അവരാരും പിന്നെ എങ്ങനെയാ വായു വല്ല ചെയ്യാൻ പറ്റുമോ? അതിന്റെ ഒന്നുമില്ല. വിമലെ, ഞാൻ എന്റെ മറ്റൊരു വേടിയായിട്ട് കൊണ്ടുപോകണം. ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കി, ഉള്ളിൽ ജാലി ഒറ്റ നോക്കാം. തിരുമേനി എന്തിനാ ഇത്ര ചുരുക്കം കഴിക്കാൻ പോയത്? ശരിയാ, പയ്യ തിന്നാ പരയെ തിന്നായിരുന്നു, പക്ഷേ തോന്നട്ടെ. ഇനി ഈ പറയും തിന്നോണ്ടിരുന്നോ? അവിടെ അവിടെ പാട്ടിന് പോയി. Thank you.
ഞാനില്ല ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും വേണ്ടില്ല നിന്നെ എങ്ങനെ കാറ്റ് കയറ്റി നിറച്ച് നിർത്തിയിരിക്കാന്നുള്ള ആളുകൾക്ക് അറിയാമോ പലരും പൊക്കി എടുത്തോണ്ട് പോയാൽ ഞാൻ എന്തോ എടുക്കും പിന്നെ എടുത്തോണ്ട് പോവാം അന്ന് എടുത്തോണ്ട് പോയി നോക്കട്ടെ അല്ല നോക്കാനൊന്നുമില്ല നീ തിരിച്ചു വരുമെന്നുള്ള തീർത്ഥ എന്നാലും ഞാൻ വേണ്ടായ പണ്ടാലും ചുമക്കാന് പിന്നെ എന്താണെന്നാ പറയുന്നത് ഇതുപോലെ ഊരും പേരും ഇല്ലാതെ ചുറ്റി നടക്കുന്ന അനാഥരെ താമസിക്കാൻ ചില ഹോട്ടൽ മുറികളോ കേട്ടോ നമുക്ക് ഒരു ആഹാരം കഴിച്ചോണ്ട് ഒരു മുറി വാടക കിടത്ത് അവിടെ താമസിക്കാം കിടന്നുറങ്ങാം എന്നിട്ട് നേരം വിളിക്കുമ്പോ അന്വേഷണം തുടരാം മുറിയെടുക്കാൻ കൈ കാശുണ്ടോ നിന്റെ കാശ് എന്റെ കയ്യിലുള്ള കാശ് മുറിയെടുക്കാനല്ല എന്നാലേ നീ ഇവിടെ നില്ല നേരം വിളിക്കുമ്പോ നമുക്ക് തമ്മിൽ കാണാം ഞാൻ നിന്റെ കൂടെ എന്നാലേ എന്റെ തടി പിടക്കാവും നമുക്ക് എവിടെങ്കിലും കുറഞ്ഞ ചെലവിൽ ഒരു മുറിയെടുക്കാം അടുത്തിട്ട് തീയണ്ടിക്കാൻ മറക്കില്ലേ
വന്നത്? പുലർച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞിട്ട് എന്നെ പോയത്? ഒന്നുമില്ലമ്മേ, ഞാനിവിടെ ബീച്ച് പോയപ്പോ അമ്മ ഉറങ്ങിയെന്ന് അറിയാൻ വേണ്ടി കയറിയെന്നേ ഉള്ളൂ. അമ്മ പ്രാർത്ഥിക്കുകയായിരുന്നു. അമ്മിണിക്കുട്ടി, അമ്മിണിക്കുട്ടി ഇപ്പൊ എന്തിനാ അമ്മേ? എനിക്കൊന്നും വേണ്ടമ്മേ, ഞാൻ കുറച്ച് കാപ്പി കുടിച്ചു. അമ്മ ആശ്വാസമായി. അമ്മ ഇതെപ്പറ്റി അറിഞ്ഞാൽ വല്ല സംശയം തോന്നും. അതുകൊണ്ടാണ് നേരം വെളുക്കുമ്പോ ഇനി എങ്ങോട്ട് വേണമെങ്കിലും പറ്റുള്ളൂ. ഞാൻ വീട്ടിൽ കഴിഞ്ഞ് വരുന്നവരൊന്ന് കാത്തു നിൽക്കണ്ട. എടി അമ്മയോട് ഇതെപ്പറ്റി വല്ലതും പറഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയും. രണ്ടുപേരും അടുക്കളയിൽ തന്നെ കിടന്നോളൂ. പേടിക്കണ്ട, എന്ത് വീടല്ലേ, പേടിയുണ്ടോ? നിങ്ങളുടെ വല്ലത് കഴിച്ചോ? ഇനി ചോറുണ്ടോ? എന്താ കൂട്ടാൻ? ഹായ്, ഫസ്റ്റ് ഫസ്റ്റ് കൊടുക്ക കൊടുക്ക, ചോറ് കൊടുക്ക. രണ്ടുപേരും കഴിച്ച കിടന്നു വാങ്ങിക്കോളൂ. ഇതെപ്പറ്റി പറഞ്ഞാൽ എന്തിനാ നിൽക്കുന്നത്? നേരം വെളുത്തല്ലോ, പൊയ്ക്കൂടെ? ഇല്ല, അവനെ അങ്ങനെ പറഞ്ഞയക്കാൻ പറ്റില്ല. പിന്നെ
ഏതായാലും ഈ രാത്രി കൂട്ടിക്കൊണ്ടു വന്ന പെണ്ണല്ലേ, രാത്രി തന്നെ അവൾ അവളുടെ കഥകൾ പറയുകയും ചെയ്യും. അവള് പറഞ്ഞ നേരാണെങ്കിൽ ആണെങ്കിൽ അവള് അങ്ങനെ പറഞ്ഞു വിടുന്നത് ദൈവദോഷമാണ്. അമ്മ എന്തായി പറയുന്നത്? പ്രായമായ ഒരു പെണ്ണിനെ വീട്ടിൽ നിർത്താനോ? പ്രായമായ ഒരു പെണ്ണിനെ രാത്രി രഹസ്യമായി വീട്ടിലോട്ട് വിളിക്കേണ്ട വരുന്നത് തെറ്റൊന്നുമില്ല. അത് പിന്നെ പിന്നെ എന്തെന്നോ പിന്നെ പിന്നെ പാവപ്പെട്ട ഒരു പെണ്ണ് രക്ഷിക്കണമെന്ന് തോന്നി വിളിച്ചു വീട്ടിൽ കൊണ്ടുവന്നു. പാവപ്പെട്ടവളാവുന്നത് രാത്രി മാത്രമാണോ? പകല് പാവമല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വിഷമിച്ചു പോകത്തേ ഉള്ളൂ. അതിരിക്കട്ടെ, ഇവൾ പറയുന്നത് മുഴുവൻ നുണയാണെങ്കിലോ? നേരാണോ നുണയാണോ എന്ന് ഞാൻ ഇപ്പൊ അറിയാതെ പെണ്ണെ പെണ്ണേ, എന്തോ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ കൈ കൂപ്പി നിൽക്ക. നിന്നോ നിന്നോ മോനെ രാധാകൃഷ്ണ. എന്റെ കൃഷ്ണ, ഈ പെണ്ണ് പറഞ്ഞത് നേരം നുണയോന്ന് എനിക്കൊന്നും ബോധ്യപ്പെടുത്തിയിട്ടല്ലേ. നേരാണെങ്കിൽ ഞാൻ ഇവളെ ഇവിടെ നിർത്തും, നുണയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞേ. ഇപ്പോ എന്റെ കയ്യിൽ വീണ ഞാൻ ഇവളെ ഇവിടെ നിർത്തും. ഗുരുവായൂരപ്പ, നീ തന്നെ തീരുമാനിക്കണേ. വിലയിരിഞ്ഞു വിലയിരിഞ്ഞു ആ
കണ്ടു ആയിരവും പൊയ്മു കണ്ണുകളായിരുന്നു ചന്ദ്രമതം പൊഴിയുമ്പോൾ മണ്ണിൽ നിന്നുണരും ചിറകുള്ള സ്വപ്നങ്ങൾ പൊന്നിടൽ ചിറകുള്ള സ്വപ്നങ്ങൾ കവിളത്തു കൈമത്തെ കല പോലും അണിയാതെ കൊഴിഞ്ഞേ കിടക്കുന്നു മനുഷ്യനും പുഷ്പങ്ങൾക്കും വിലയിടിഞ്ഞു വിലയിടിഞ്ഞു ആയിരം മുഖങ്ങൾ ഞാൻ കണ്ടു ആയിരവും പൊയ്മുഖങ്ങളായിരുന്നു ആയിരം സ്വപ്നങ്ങൾ ഞാൻ കണ്ടു ആയിരവും വിരസങ്ങളായിരുന്നു ആയിരം മുഖങ്ങൾ ഞാൻ കണ്ടു ആയിരവും പൊയ്മുഖങ്ങളായിരുന്നു എന്റെ പൊന്നി ചേട്ടാ എന്നെ ഉപദ്രവിക്കരുതിയ വയറ്റിപ്പഴപ്പിന് വേണ്ടി ചെയ്തു പോയതാണ് എന്റെ പറഞ്ഞോ ഇല്ലെങ്കിൽ പിടിച്ച് പോലീസിനെ കേൾപ്പിച്ചു അയ്യോ വേണ്ട ചേട്ടാ എന്നാ ചേട്ടന് ഇഷ്ടമുള്ളത് എടുത്തിട്ട് ബാക്കി തന്നാ മതി എടാ മഹാഭാവി 10 വയസ്സെങ്കിലും ഇതിന് നിനക്ക് ഇട്ടുടറാ നിന്റെ തലയിൽ ഇടുത്തി വീഴുള്ളൂ എന്റെ മോളെ നീ ഈ മുടി ചെയ്യാറ് ചടക്കാന്നല്ല അമ്മേ ഒരു പെണ്ണ് വന്ന് നിൽക്കുന്നു പെണ്ണോ ഞാനമ്മേ ഓ രാജമ്മയോ അതെ വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടെന്നറിഞ്ഞു ഒന്ന് പരിചയപ്പെടാന്ന് കരുതി വന്നതാ ഓ വിരുന്നുകാർ ഇന്നല്ല എന്റെ ഉടപ്പറഞ്ഞിന്റെ മോളെ ഇന്നല്ല ഇങ്ങനെ ഒരാളുടെ വിവരം അമ്മ ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ അതെങ്ങനെയാ അവിടെ കാര്യം ഞാൻ തന്നെ മറന്നു കിടക്കുകയായിരുന്നു മുട്ട അരങ്ങാണ്ട് അഴിഞ്ഞു നടന്ന ഒരാൾക്ക് കണ്ടത് ഇനി എന്തായാലും ഇവിടെ തന്നെ നിർത്താൻ പോവാ അതേതായാലും നന്നായി പിന്നെ അയലോക്കത്ത് ഞാനും ഉണ്ട് കൂട്ടിന് തുണി എന്തെങ്കിലും തയ്ക്കാറുണ്ടെങ്കിലേ എനിക്ക് തരാൻ മറക്കരുത് അപ്പൊ നീ തയ്യൽ പിടിക്കാൻ വന്നതല്ലേ അയ്യോ അല്ല ഞാനേ വിമലി ഒന്ന് പരിചയപ്പെടാൻ വന്നതാ തുടങ്ങി എന്റെ മോളെ നീ അടുക്കളോട് ചെയ്യല്ലേ രാജമ്മേ എന്താ നീ കണ്ടോ എന്തോന്ന് വിമലെ കണ്ടോന്ന് കണ്ടു എങ്ങനെയുണ്ട് മെടുക്കിയാണോ അയ്യോ പിന്നെ മേനക്കൊക്കെ ഉണ്ടോടി അതെന്തുവാ കണ്ണും മൂക്കും പല്ലും ഒക്കെ കൊള്ളാവോ എല്ലാം കൊള്ളാം നല്ല സുന്ദരി കുട്ടി എന്താ വല്ല ആലോചനയോ ഉണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല കൊച്ചിനെ കണ്ടതന്നെ ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ് അയ്യോ ഇങ്ങനെ ഒരമ്മ ആരാണ്ട് തയ്ക്കാൻ തുണി കൊണ്ട് വന്ന കാര്യം പറഞ്ഞതാ അമ്മക്ക് ഇങ്ങനെ പറയാനറിയൂ എന്തോ ചെയ്യാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കൂട്ടരാവര് അങ്ങനെയൊക്കെ പേടിച്ചാൽ പിന്നെ ഈ തൊപ്പിയും വെച്ച് നടക്കുന്ന എന്തിനാ ആളും തരവും നോക്കിയാണോ നീ നടത്തേണ്ടത് സംഗതിയൊക്കെ ശരിയാ ഇന്നലെ അല്ലയോ അവന്മാര് ജയിലിൽ നിന്ന് ഇറങ്ങിയത് ആ കവലയുടെ അപ്പുറത്ത് മാറിയിരുന്ന് അവർ പരസ്യമായി ചുറ്റുകളിക്കുക വീണ്ടും പന്നി മലത്തുകയാണോ എന്തെങ്കിലും ആയി പോട്ടെന്ന് നീ കണ്ടില്ലെന്ന് വെച്ച് പോയാ മതി വെറുതെ ചെന്ന് ഏറാകുടത്തി ചാടുന്ന എന്തിനാ ചുമ്മാതിരിക്കണം ചേട്ടാ ഇങ്ങനെ തിരിച്ചു ചെല്ലാമെന്ന് പറഞ്ഞല്ല ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് ജീവിക്കുകയാണെങ്കിൽ ഈ രാധാകൃഷ്ണൻ അസൽ പോലീസാണെന്നായിട്ട് തന്നെ ജീവിക്കും ഉണ്ണി പേരൻകുട്ടി പറ എന്താ ഞാനും വരാവടാ അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ വരണം അവന്റെ പന്നി മനസ്സൊന്ന് തീർക്കണം വരണം
സോമ പിച്ചാത്തി കയറുണ്ടല്ലോ റെഡി. ഏ അനങ്ങാതിരുത് കളിച്ചോളണം. പേടിക്കൊന്നും വേണ്ട, ഇപ്പൊ ഞാൻ പോലീസ് അല്ല, ആയിരുന്നു പണ്ട്, ഇപ്പൊ സസ്പെൻഷൻ അല്ല. ഞാനൊന്ന് കളിച്ചു നോക്കിയാൽ എന്താന്നാല്. ആരുമില്ല, വെക്കുന്നോ? ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും, വെക്കുന്നോ? പോയതെല്ലാം കിട്ടും, വെക്കുന്നോ? ആ എന്നാ പിന്നെ കളി നിർത്തിക്കളയാം. എന്റെ കാഴ്ച എന്ന് ചോദ്യം. നിങ്ങൾ കളിച്ചു തോറ്റല്ലേ? കളിയിലല്ലേ തോറ്റുള്ളൂ, കാര്യമായിട്ട് ഞാൻ തോറ്റിട്ടില്ലോ. എന്നെ കാഴ്ചയുടെ എവിടുത്തെ മര്യാദയാണ്? എടാ കിൽക്കുത്തെ, ഈ വേദാന്ത് ഉപദേശിക്കരുത്. ഈ കുട്ടമ്പിള്ള ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടുള്ളതല്ലാതെ ഇന്നൊരു ആർക്കും അങ്ങോട്ട് കൊടുത്തില്ല. എനിക്കറിയാം, എന്നാൽ ഞാനേ എന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള കാശ് ഇന്നൊരു ആർക്കും കൊടുത്തിട്ടില്ല. നീ കാശ് എത്തില്ല. ഓഹോ, രണ്ടുപേരും ഇവിടെ കിളിക്കി കുത്തി കളിക്കാം. ആ നടക്കണ്ട പ്രശ്നത്തിലേക്ക് എന്റെ പൊന്നിൽ ആകാശം എന്നെ ചതിക്കരുത്. ഞാൻ അല്ലെങ്കിൽ തന്നെ റെഫറൻസില്ല, ഈ എന്നെ കൊണ്ട് ചെന്ന ഇനി സസ്പെൻഡ് ചെയ്യില്ല, ഇനി എന്നെ ഡിസ്മിസ് ചെയ്യുള്ളൂ, ചതിക്കരുത്. എന്റെ കാശ് കൂടെ മേടിക്കുന്ന ഞാൻ പൊക്കോളാം. കാശ് ഞാൻ കൊടുക്കാം, കാശ് കൊടുക്കടാ. അഞ്ചു രൂപ കാശ് കിട്ടില്ല, പണം പന്ത്രണ്ട് രൂപയ്ക്കുണ്ട്. പിന്നെ അഞ്ചു രൂപയ്ക്ക് എങ്ങനെ വരും? നിങ്ങൾക്ക് മനസ്സിലായി സംഭവം? ആ എന്നാ എനിക്ക് മനസ്സില്ല. കടയിലെ കണ്ണാടി അലമാരിക്കകത്താണെങ്കിൽ ഇത് പറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടു പോകും. ഇത് വഴിയിലേക്ക് വരപ്പോ വരില്ല. താനിപ്പോ ഈ ബിസിനസ് തുടങ്ങി. അതെ സാർ, സാർ എന്തെങ്കിലും വാങ്ങിക്കണം സാർ. ആ തന്റെ കിളിക്ക് കുട്ടൊക്കെ നിർത്തിയോ? നിർത്തി സാറ് പറഞ്ഞിട്ടാണ് ഞാൻ നിർത്തിയത്. നല്ല ഒന്നാം തരം ബ്ലൗസും കുട്ടി കൊടുക്കും. ഇതിനെന്താ വില? വലിപ്പം ഇത് മതിയോ സാർ? വലിപ്പം അളവ്? അളവ് എന്ത് പ്രായം വരും? പ്രായം ഒരു 10-20 വയസ്സ് കാണും. നിറം? നിറം നല്ല വെളുപ്പാണ്. എങ്കിലും ഇത് മതി സാർ. ഇതും കൂടി ഇരിക്കട്ടെ സാർ, രണ്ടെണ്ണം ഇരിക്കട്ടെ. ശരി.
വിമല വന്നോ? ഞാനിവിടെ ഉണ്ടെന്നേ ദേമോളെ. ഈ സാരി നല്ലതാണെന്നോ? മോളെ, ആ സാരി നിനക്ക് ഇഷ്ടമായ വളരെ ഇഷ്ടമായി അമ്മച്ചി. എങ്കിൽ അകത്ത് കൊണ്ടുപോയി കുളി കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഞാൻ പിന്നെ അവിടെ പോകാൻ ഭാവിക്കുകയായിരുന്നു. മോനെ രാധാകൃഷ്ണ, എന്താണ് നീ ഇവിടെ ഇരിക്കേ? ഒരു കാര്യം പറഞ്ഞേക്കാം. രണ്ട് സാരി വാങ്ങിച്ചു കൊടുത്തൊന്നും പറഞ്ഞു നീ ആ പെണ്ണിന്റെ അടുത്ത് സംസാരിക്കാനൊന്നും പോയേക്കേ. നാണക്കേടല്ലേ, ഒരു പെണ്ണ് രണ്ട് സാരി വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് അവൾ പുറകെ നിന്ന് വർത്താനം പറയാനും. അതിന് ഈ 600 രാധാകൃഷ്ണൻ കിട്ടുകയല്ല, വേറെ ആളെ നോക്കണം. ലജ്ജാവഹം. യൂണിഫോം ഒക്കെ മാറ്റിയിട്ട് പോയി കുളിക്ക്. ശരിയമ്മേ. എന്നെ ചേച്ചിക്ക് ബ്ലൗസും മേടിച്ചിട്ടുണ്ട്. ബ്ലൗസോ? ബ്ലൗസ് വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. രണ്ടെണ്ണം ഉണ്ട്, എല്ലാം കൊടുക്കുന്നു ഞാൻ കണ്ടെന്ന്. ചേച്ചി ഇതേ അപ്രത്യം നോക്കുന്നേ. മോളെ വിമലേ, എന്തോ ഇങ്ങോട്ട് വന്നേ. ബ്ലൗസ് കൊള്ളാമോ മോളെ? ബ്ലൗസോ? ആ, രണ്ട് ബ്ലൗസും കൂടി വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് ഞാൻ അവനോട് പറഞ്ഞായിരുന്നു. അവനിത് കൊണ്ടുവന്നോ? കൊണ്ടുവന്നു. മോൾ അതിങ്ങ എടുത്തോണ്ട് വാ. മോനെ രാധാകൃഷ്ണ. അമ്മച്ചി, ഹേമ വന്നതല്ലേ കൊല്ലു. നീ പേടിക്കാതെ റെഡി പെണ്ണെ, നീ മിണ്ടാണ്ടിരിക്കാം. എന്താ? ഞാൻ നിന്നോട് എന്ത് വാങ്ങിക്കാനാ പറഞ്ഞത്? സാരി വാങ്ങിക്കാൻ പറഞ്ഞു. വേറെ അതല്ല വാങ്ങിക്കാൻ പറഞ്ഞായിരുന്നു. ഇല്ല അമ്മണിക്കുട്ടി വന്നു. ബ്ലൗസ് അവിടെ. മോനെ രാധാകൃഷ്ണ, ഈ ബ്ലൗസ് അവിടെ നിന്നാടാ? ബ്ലൗസോ? ആരുടെ? വിമലേ, എന്തോ ഈ ബ്ലൗസ് അവിടെ നിന്നാടി? എന്തോ അതിന് പോയോടി? ഇല്ല, രണ്ടുപേരും ഉണ്ടോ? ഉണ്ട്. ഉണച്ചി നിന്നെ എടുത്തതാ കൂടി. വിമലേ, എന്തോ? ആ, ഏതായാലും വാങ്ങിച്ചില്ല ബ്ലൗസ്. കൊണ്ടുപോയിക്കോ. ബ്ലൗസ്, കുട്ടി ഉടുപ്പുകൾ, ട്രെൻഡി മേഡ് ഡ്രസ്. തനിക്ക് എന്നെ ഓർമ്മയുണ്ടോ? ആ, പിന്നെ മറക്കാൻ ഒക്കെ. പഴയ പണിയൊക്കെ നിർത്തിയോ? നിങ്ങളൊക്കെ അല്ലേ ആളുകൾ, പിന്നെ നിർത്താതൊക്കും. പുതിയ പണി എങ്ങനെയുണ്ട്? തരക്കേടില്ല. ഞാനും ഇതങ്ങോട്ട് തുടങ്ങിയാൽ എന്താന്ന് ആലോചിക്കുക. അയ്യോ, എന്റെ പൊന്നിയേട്ടാ, വയറ്റിപ്പഴുപ്പ് മുട്ടിക്കല്ലേ. തയ്ക്കാൻ വീട്ടിലൊരു പെണ്ണുണ്ട്, കൊണ്ടുനടന്ന് വിൽക്കാൻ ഞാനുണ്ട്, പിന്നെ കുറച്ച് തുണി വേണം. നിങ്ങൾ ഇതൊക്കെ എവിടെയാ തയ്പ്പിക്കുന്നത്? ഞാൻ പലയിടത്തുമായിട്ടാണ് തയ്പ്പിക്കുന്നത്. എന്നാ പിന്നെ ഒരിടത്തായിരുന്നു. എന്റെ മകള് നല്ല ഒന്നാം തരമായിട്ട് തയ്ക്കും, കൂലിയും കുറവാ. ഇവിടെ അടുത്താ. എന്തുവരും? ഒരു 18-19 വയസ്സ് വരും. രാജമ്മന്നാ പേര്? അയ്യോ, അതല്ല ചോദിച്ചത്. വീട്ടിലേക്ക് എന്ത് ദൂരം വരുമെന്ന്? ഇവന്ന് 20 ചുവട് ദൂരം വരും. അവളുടെ തയ്യൽ വിൽപ്പനയെ നടക്കും. അവളുടെ തയ്യൽ ഒന്ന് കണ്ടു നോക്കണം. എന്നാ തയ്യൽ കണ്ടിട്ട് തീരുമാനിക്കാം. ഓ, മതി, വരണം. രാജമ്മ, അച്ഛൻ മോഹൊരു പുതിയ വാർത്തയെ കൊണ്ടുവന്നു. പുതിയ വാർത്തയോ? ഞാനാണ് RMK കുട്ടി. റെഡിമെയ്ഡ് കൃഷ്ണൻ കുട്ടി. എന്നുവെച്ചാ? അയ്യോ, ഒന്ന് പറഞ്ഞു വിടാശൻ. ഈ പെണ്ണുങ്ങളുടെ ഉണ്ടല്ലോ,
അതല്ലടി. പിന്നെ പെണ്ണുങ്ങളുടെ ബ്ലൗസും കൊച്ചുങ്ങളുടെ ഉടുപ്പും ഒക്കെ ഉണ്ടായിക്കൊണ്ട് ഈ റോഡ് വിറ്റുന്ന് നടക്കുന്നൊരു ഈ പഴയ തുണിയൊക്കെ വീടുതോറും കേറി കുറഞ്ഞ വിലയ്ക്ക് എടുത്തിട്ട് ഈ ഡപ്പായും പാത്രം കൊടുക്കുന്ന ആളല്ലേ? അയ്യോ, ഡപ്പായും ഡബറായും ഒന്നുമല്ല, ഇത് പുതിയ തുണി, ആരം റെഡിമെയ്ഡ്. ആ കാര്യത്തെ സംബന്ധിച്ച് രാജമ്മയായിട്ട് ഒരു കരാറുണ്ടാക്കാൻ വേണ്ടി ഞാൻ വഴിക്കുന്ന കൂട്ടിക്കൊണ്ടു പോകാം. പേരെന്താ? രാജമ്മ. തടി ചെറിയ കുറച്ചുമ്പോ അവിടെ അച്ഛനാണ് പേര് പറഞ്ഞു കേട്ടില്ലായിരുന്നോ? എന്നാലും സ്വന്തം പേര്, പേരിന്റെ ഉടമസ്ഥ അഭിമുഖമായിട്ട് നേരിട്ട് പറയുന്നത് കേൾക്കാൻ ഒരു സുഖമുണ്ട്. ആട്ടെ, ബ്ലൗസ് തയ്ക്കുമോ? സമ്മതിക്കത്തില്ല. ഞാൻ തയ്ച്ചതൊക്കെ ആയി കിടക്കുന്നത്. ഈ കിടക്കുന്നതല്ലേടി, അതങ്ങോട്ട് കാണിച്ചു കൊടുത്തേ വിളിക്കോട്ടെ. വേണ്ട, ഇപ്പൊ കാണിക്കണ്ട. ചാർജ് എന്താ? അതൊക്കെ ആരും തരം അനുസരിച്ചാ. നിന്നോട് ചോദിച്ചോ. സാറേ, സാർ മറ്റു തയ്യൽക്കാർക്ക് കൊടുക്കുന്നേക്കാൾ ഒരു ബ്ലൗസിന്റെ പുറത്ത് 5 നയാ പൈസ കുറച്ച് കൊടുത്താൽ മതി എന്റെ മോക്ക്. എന്താ മോള്, കൃത്യസമയത്തിന് തരൂ? അത് കൊള്ളാം, അവള് വെള്ളക്കാരന്റെ മോളാ. എന്തോ പറഞ്ഞു? നിങ്ങൾ എന്തോ പറഞ്ഞു? സായിപ്പിന്റെ മോളോ? അപ്പൊ നിങ്ങൾ അവിടെ പോയി കിടക്കുവായിരുന്നു. ഞാൻ അവളുടെ കൃത്യനിഷ്ഠത സാറിനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ലേ? എന്റെ വിധം മാറ്റുന്നു കേട്ടോ. ആ അപ്പഴേ ഞാൻ പോയിട്ടേ തുണിയൊക്കെ ആയിട്ട് വരാം. പിന്നെ തയ്ക്കാൻ തുണി ഉണ്ടായോ? ഓ, ഞാൻ വിചാരിച്ചു പോടോടൊക്കെ ആയിരിക്കും. അപ്പൊ വാക്കല്ലേ വാക്ക്. എന്റെ കമ്മീഷൻ എന്താ? എന്തോ എന്റെ കമ്മീഷൻ മാറി മുട്ടിയ നാട് മുഴുവൻ കൈക്കൂലി. കൂടുതൽ കൈക്കൂലിയോ? ചുമ്മാണ്ടായിപ്പോയി. ഇങ്ങോട്ടാ ഷാപ്പിലേക്ക് ആയിരിക്കും. പിന്നല്ലാതെ എവിടെ പോരാ വേറെ? ഇനി ഒരു വരവുണ്ട് നാല് കാലി. നിന്നോട് ആര് പറഞ്ഞ കാപ്പി കൊണ്ടുവരാം? ഇനി കാപ്പിയും കൊണ്ട് ഇതിനകത്ത് വന്നു പോയാൽ നിന്റെ കാളി ഞാൻ ചമ്മി കുടിക്കും. ഓടി വന്നു എടി പോ. അമ്മണി കാപ്പി കൊടുത്തില്ലേ? ഹേമാനെന്നെ ഓടിച്ചു. ഇനി ആ മുറിയിൽ കയറിയാ എന്റെ കാല് മുട്ടും തന്നെ ഓട്ടിക്കും പറഞ്ഞു. ആഹാ, ഇത് പിടിക്കും. എന്തിനാ അവളെ ഇവിടെ നിന്ന് ഓട്ടിച്ചത്? പിന്നെ അവളെന്തിനാ ഓരോ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് കയറി വരുന്നത്? ഏതായാലും എന്റെ കാലും മുട്ടും തല്ലി ഓടിക്കല്ലേ. കാലും മുട്ടും മാത്രമല്ല തല്ലി ഓടിക്കുന്നത്, വിമലയെ ഞാൻ തല്ലി ഓടിച്ച് എന്റെ മുറിക്കകത്തിട്ട് ഞാൻ പോകും. എന്റെ വിമലയെ കാണാതെ എനിക്ക് ഇരിക്കാൻ വയ്യ. ചേച്ചി വെള്ളം മരി. നീ അല്ല തീർച്ചയാണ്. അമ്മച്ചിട്ട് പോയി പറഞ്ഞു കൊടുക്കും. അമ്മച്ചി പോയി പറയട്ടെ. അമ്മച്ചി അറിയാൻ പോകാനാ പുഷ്പി എന്താണെന്ന് അറിയാമുള്ളത്? അമ്മച്ചി ഇപ്പഴ അറിഞ്ഞാലുണ്ടല്ലോ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കും. നാശമായല്ലോ, ഇനിയിപ്പൊ എന്താ ചെയ്യേ? ഞാന് അവളൊന്ന് കണ്ടു നോക്കട്ടെ. അമ്മണിക്കുട്ടി, എന്തോ പിന്നെ അമ്മണിക്കുട്ടി, അമ്മച്ചിയോട് മറ്റേ കാര്യം പറയരുതേ. ഏത് കാര്യം? ഓ, അമ്മണിക്കുട്ടി വിചാരിക്കുന്നത് ഞാൻ വിമലെ കെട്ടിപ്പിടിച്ചു എന്നാണ്. കെട്ടിപ്പിടിച്ചതല്ല, പിന്നെ വിമല ചേച്ചിയുടെ കണ്ണിലെ ഒരു പൊടി വീണു, ഞാൻ അടുത്ത് ചേർന്ന് ഇങ്ങനെ ഊതുകയായിരുന്നു. ആരവിടെ തുമ്മിയത്? അതെ, ഞാനാണ് അമ്മച്ചി. ആ, വിമല എവിടെ ഉണ്ടായിരുന്നു? രാധാകൃഷ്ണ, രാധാകൃഷ്ണ, അമ്മിണിക്കുട്ടി, എന്തോ അവൻ പോയോ? എടി പോയോന്ന് പോയോ? അമ്മച്ചി നീ വരട്ടെ. വിമല പോയോ? അവളും പോയോ? അമ്മച്ചി ആഹാ, നീ എന്നെ നല്ല ആളാ. ഇതിനാണ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോവാതിരുന്നത്. വിമലെ, ഞാൻ എവിടെ പോയാലും നിന്റെ ഓർമ്മകളുമായി തരിച്ചു നിന്ന് പോകുന്നു. എന്തുപറ്റി എന്ന് എന്റെ എല്ലാ സ്നേഹിതന്മാരും ചോദിക്കുന്നു. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പ്രയാസമാണ് വിമലെ. അയ്യോ, എന്നെ പറ്റി എന്ത് വിചാരിക്കും? എന്റെ അമ്മ
നല്ലവനാണ്. ഞാൻ തെറ്റായ വഴിക്ക് പോകില്ലെന്ന് എന്റെ അമ്മയ്ക്ക് നല്ലപോലെ അറിയാം. ഇതറിഞ്ഞാൽ എന്റെ അമ്മ സന്തോഷിക്കും. വിമലെ, ഇങ്ങ് അടുത്ത് വരൂ.
അതെ, നീ എവിടെ പോയിരുന്നു? ഞാൻ കിടന്നു. എനിക്കറിയാമയ്യാത്താണ്. രാവിലത്തേമ ഉദ്ദേശിക്കുന്ന പോലെ ഒരു തെറ്റ് അവന്റെ കയ്യിൽ ഏതായാലും വരത്തില്ല. പിന്നെ ചോര നീരൊക്കെ ഉള്ള ചെറുപ്പക്കാരല്ലേ, കണ്ടൊന്നും ഇഷ്ടപ്പെട്ടൊന്നും സംസാരിച്ചൊന്നൊക്കെ വരും. പറയാനുള്ളത് ഇവിടെ വെച്ച് പറഞ്ഞാ പോരെ. കുട്ടമ്പിള്ള രാവിലത്തേമ കേക്കയോ? ആ സ്ഥലായി. എന്നാലും എന്റെ കുട്ടമ്പിള്ള എന്റെ കണ്ണും മട്ടത്തെ ചവരിങ്ങനെ. അതിന് രാവിലത്തേമ എന്തോ കണ്ടു, കാണാതെ ഊരത്തെ പറ്റി എന്തോ തന്നെ പറയുന്നേ. എന്നാലും എന്തോന്നെന്നാലും രാവിലത്തേമ്മയുടെ ആയ കാലത്ത് എങ്ങനെയൊക്കെ നടന്നിരിക്കുന്നു, അതിന്റെ ഒരു പരിഷ്കരിച്ച പതിപ്പല്ലേ ഇപ്പൊ പിള്ളേർ ചെയ്യുന്നു. ഇവര് തമ്മിൽ ഇത്ര വലിയ അടുപ്പമാണെങ്കിൽ നമുക്ക് സംബന്ധം അങ്ങ് നടത്തി കൊടുത്താലല്ല. ഊരും പേരും ഒന്നും അറിയാത്തൊരു പെണ്ണാ, വല്ലോണം അങ്ങ് സംബന്ധം നടത്തിച്ചാ മതിയോ? അവന് താല്പര്യമാണെങ്കിലോ? ആ പിന്നെ നിർത്തിയില്ല. വല്ല പേരുദോഷവും വരുത്തുന്നതിന് മുമ്പ് ഞങ്ങൾ നടത്തിയേക്കാം. എന്നായാലും ഒന്ന് നടത്തണം, ഇതായിരിക്കാം വിധിച്ചിരിക്കും. അവനങ്ങനെ എന്നാ കുട്ടമുള്ള ഒരു കാര്യം ചെയ്യും, ജോലിസരെ ഒന്ന് വിളിപ്പിക്കും, നമുക്ക് മുഹൂർത്തം നോക്കിക്കളയാം. ശരി. ഒരു യോഗമാണ് രാജന്, ചിലപ്പോ ഓർക്കപ്പുറത്തായിരിക്കും കഴുത്തിക്കാരോട്. എന്ത് ചെയ്യാം, നമുക്കതിന് സമയമായിട്ടില്ലായിരിക്കാം. ഇവിടെ നാ സമയം വരുന്നത് നടത്തി തരാനുള്ളവർക്ക് കാര്യം പറയണം. കാര്യം പറയാൻ പേടിയൊന്നും ഉണ്ടായിട്ടല്ല, പറഞ്ഞിട്ട് നടന്നില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാ. പിന്നെ ജീവിതകാലം മുഴുവനും ഇങ്ങനെ കഴിയാനോ? ഏ അങ്ങനെയല്ല. ഏതായാലും ഇതൊന്നുകൂടി വിളയട്ടെ, വിളഞ്ഞു കഴിയുമ്പോ കുറക്കോലായി വരും. സ്വപ്നാടനം, വൈക്ലത്യം, ഇത് അച്ഛനും അമ്മയും അറിയും. അവര് കാര്യം അന്വേഷിച്ചു, അവര് തീരുമാനിച്ച് എന്റെ അടുത്ത് രണ്ടുപേരും കൂടി വന്ന് കൃഷ്ണൻകുട്ടി എന്റെ മോളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവളുടെ ഫ്യൂസ് പോവും എന്ന് പറഞ്ഞ് എന്റെ കാലയിൽ കെട്ടിവരും. സംഗതി ക്ലീൻ. എന്റെ പദ്ധതി എങ്ങനെ? പദ്ധതി കൊള്ളാം, പക്ഷേ എന്റെ അച്ഛനും അമ്മയും അല്ലായിരിക്കും. എന്റെ അച്ഛനും അമ്മയും തമ്മിൽ സ്നേഹമായി. ആദ്യത്തെ ചൂടങ്ങോട്ട് ആറി തുടങ്ങിയപ്പം അച്ഛനൊന്ന് വലിയ നോക്കി, അമ്മയെ അച്ഛന്റെ കുത്തിന് പിടിച്ചാണ് സംബന്ധം നടത്തി. ഭഗവാനേ, നിനക്ക് ഇങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടെന്ന് നീ ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. പിന്നെ രാജമേ, നിനക്ക് എപ്പോഴെങ്കിലും എന്റെ കുത്തിന് പിടിക്കണമെന്ന് തോന്നിയാൽ നീ പബ്ലിക് റോട്ടിലിട്ട് പിടിച്ചളയും. പിന്നെ രാജമേ, അല്പം കൂടി ഞാൻ കാത്തു കാത്തിരുന്ന് മടുത്തു. നിന്നെ ഞാൻ ചതിക്കുമെന്ന് നീ സംശയിക്കുന്നു. ജീവിതത്തിൽ എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സ്വസ്ഥനാണ്. അതുവരെ നമുക്ക് ഇതുപോലെ കഴിയും. ഒരു ധൃതി കണ്ടോ, എന്റെ പൊന്ന് ജോലി ചെന്നാട്ടം പഠിക്കലേ ഒരു നല്ല മുഹൂർത്തം വന്ന് കണ്ടുപിടിച്ചാട്ടി മാറ്റില്ല. നല്ല ഒന്നാം തരം ശുഭ മുഹൂർത്തം. ഈ വരുന്ന മാസം 17-ാം തീയതി 9-ഉം 10-ഉം ഇടയ്ക്ക് വിവാഹാർത്ഥികളും വിശേഷമാ. ശുഭസ്യ ശീഘ്രം, ഇനി യാതൊന്നും നോക്കാനില്ല. ആളെയായിട്ട് വിളിച്ച ആരല്ലേ രാധാകൃഷ്ണൻ വന്ന് നിൽക്കുന്നത്? രാധാകൃഷ്ണൻ, ഈ മാസം 17-ാം തീയതി നിന്റെയും വിമലയുടെയും വിവാഹമാണ്. നിശ്ചയിച്ച് കഴിഞ്ഞു, ഇനി വേണ്ടതൊക്കെ ചെയ്തോടി. തള്ളി ഊച്ച കണ്ണടക്കി പാൻ കുടിക്കുന്ന പോലെ നീ സൂത്രത്തിൽ കാര്യം പിടിച്ചു തുടങ്ങുന്നു. മുഖത്തെ കുറിച്ചോ പിന്നെ ചുമ്മാണോ ഓടിയത്? ഇനി അവളെ ഇക്കിളിയൊക്കെ ചെയ്തിട്ടുണ്ട്.
അവിടെ രാധാകൃഷ്ണൻ കല്യാണം കഴിക്കാൻ പോവാ എല്ലാം വിട്ടിട്ട് നല്ല പെണ്ണം ഓ പയ്യ കുറവൊന്നുമില്ല എന്താ ഒരു കുറ്റം എന്തായാലും ഞാൻ അവിടെ ഒന്ന് കേറിട്ട് വരാം പാവാട ബ്ലൗസ് കുട്ടി ഉടുപ്പ് റെഡിമെയ്ഡ് ഡ്രസ് ഇവിടെ ഒച്ച ഉണ്ടാക്കിയത് ആരാണെന്നല്ലേ ചോദിച്ചത് ഞാനാണ് റെഡിമെയ്ഡ് കൃഷ്ണൻകുട്ടി ആരെ ഒരു തുണിക്കച്ചവട തരുന്ന അമ്മച്ചി ആ എങ്കിൽ അതൊന്ന് പറഞ്ഞാ പോരെ നല്ല ഒന്നാം തരം ബ്ലൗസ് ഉണ്ടമ്മച്ചി അമ്മച്ചിക്ക് രണ്ട് ബ്ലൗസ് എടുക്കട്ടെ ഓ എനിക്ക് എന്തിനാ അതെ ഈ പെൺകുട്ടിക്ക് രണ്ട് ബ്ലൗസ് കൊടുക്കട്ടെ എനിക്ക് വേണ്ട എനിക്കുണ്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഞാനൊന്ന് ജീവിക്കട്ടെ അമ്മച്ചി വിമലേ എന്ത് മോക്ക് ബ്ലൗസ് വേണമെങ്കിൽ രണ്ടെണ്ണം നോക്കിയെടുക്കാം ഞങ്ങൾ അടുത്ത് തന്നെ കല്യാണ ഡ്രസ് വാങ്ങാനുള്ളതാണ് അത് തന്നെ ഭാഗ്യം കേട്ടതിന് എന്ത് ചെയ്യാൻ പോകുന്നു എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല എന്താ ഏതായാലും ഉടൻ സ്ഥലം വരണം ചേട്ടൻ എന്നോട് അത്രയേറെ വെറുപ്പാണോ
അയ്യപ്പി എന്നോടുള്ള സ്നേഹക്കൂടലുകൊണ്ടാണ് ഞാൻ തലമുറ എന്റെ വിവാഹത്തിന് എന്റെ ചേട്ടനെങ്കിലും ഇവിടെ ഉണ്ടാവണ്ടേ? ഞാൻ ഉണ്ടായിരിക്കാൻ പാടില്ല. അയ്യപ്പി എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത് ഒരു പോലീസുകാരന്. അപ്പോൾ ഒരു കൊലപ്പുള്ളിയായി ഞാൻ അവിടെ ഉണ്ടായിരിക്കാൻ പാടില്ല. ഞാൻ എവിടെയായിരുന്നാലും എന്റെ കൊച്ചടിയത്തിക്ക് എന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി. ഞാൻ സംതൃപ്തിയോടുകൂടിയാണ് ഇതാ കുറച്ച് രൂപയാണ് ഞാൻ നിനക്ക് വേണ്ടി സമ്പാദിച്ചത്. ഇത് ഞാൻ നിന്റെ വിവാഹ മണ്ഡപത്തിൽ കൊണ്ട് തരേണ്ടതായി. അതിന് ഈ ചേട്ടന് നിവൃത്തിയില്ലാതെയായി. ഇതാ എന്റെ ചേട്ടന്റെ വിവാഹം. ഇനി നമ്മൾ ഇവിടെ നിൽക്കണ്ട. ആരെങ്കിലും കണ്ടാൽ ആപത്തം. ദൈവം അനുഗ്രഹിച്ചാൽ എന്നെങ്കിലും കണ്ടു. ധൈര്യമായി ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഞാൻ വരത്തില്ല. ആ പക്ഷിശാസ്ത്രകാരിയെ കണ്ട് അവ കിട്ടി രണ്ടിടി ഇടിക്കാതെ ഞാൻ വരത്തില്ല. എനിക്ക് വയറ്റിലുണ്ടെന്നും പറഞ്ഞ് ചില്ലറ അടിയും തല്ലുവാണോ ഞാൻ കൊണ്ടത്? ഓ, അവൾ ഇന്ന് ഈ വഴിക്ക് വരുമോ തോന്നുന്നില്ല. എന്നെ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലയോ? അവൾ വന്നിട്ടേ ഞാൻ വരത്തുള്ളൂ. ഒരു പോലീസുകാരനെ പേടിച്ച് കഴിയണമെന്ന് വന്നാൽ കഷ്ടമല്ലേ? അടുത്ത ദിവസം അവന്റെ കല്യാണമാ. അറിയാ, പണ്ട് നമ്മുടെ കയ്യിൽ ചാടിപ്പോയാൽ ആ പെണ്ണ് ഇനി നൈറ്റ് ഡ്യൂട്ടി കറങ്ങുമ്പോ അവനൊന്ന് നേരിട്ടാലോ? അത് ചോണം, ഒന്നെങ്കിൽ അവൻ അല്ലെങ്കിൽ നമ്മൾ. ഒന്നുകൊണ്ട് ഭയപ്പെടണ. അമ്മണിക്കുട്ടി പറഞ്ഞ സത്യമാണോ എന്നാണ് ചോദിച്ചത്. എന്താറിയേ, നിനക്ക് നാവില്ലേ? അവൾ പറഞ്ഞ സത്യമാണോ എന്നാണ് ചോദിച്ചത്. അതെ അമ്മേ. അപ്പോ ആ തുണിക്കച്ചവടക്കാരൻ നിനക്ക് രൂപ തന്നില്ലേ? എടേ, ചോദിക്കുന്നതിന് മറുപടി പറ. അയാൾ നിനക്ക് രൂപ തന്നോ? എന്തിന് തന്നു? എനിക്കറിയില്ല. നിനക്കറിയില്ലേ? പിന്നെ നീ വാങ്ങിയതെന്തിന്? ഇതിനു മുമ്പ് അയാൾ നിനക്ക് രൂപ തന്നിട്ടുണ്ടോ? അയ്യോ, എന്റെ അമ്മേ, പിന്നെ ഇപ്പൊ തന്നതോ? നീ ഇത്തരക്കാരിയാണെന്ന് ഞാൻ വിചാരിച്ചു. മൂന്നാല് കഷ്ണം തുണിയുമായി വന്ന ഒരുത്തനെ കണ്ടപ്പോ നീ എന്റെ മകനെ മറന്നു അല്ലേ? എന്റെ അമ്മച്ചി, ഇങ്ങനെയൊന്നും പറയരുതമ്മച്ചി. ഞാൻ ഇവിടെ വേണം മരിച്ചു പോവും. ഇതിനേക്കാൾ ഭേദം നീ മരിക്കുന്നതായിരുന്നു. പൊളിച്ചോടി വന്ന് നിന്നെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച് എന്റെ മകനെ വഞ്ചിച്ച നീ എവിടെ പോയാലും ഗതി പിടിക്കില്ല. ഗതി പിടിക്കില്ല.
ആരൊക്കെയാ വന്നിരിക്കുന്നത്? കുട്ടമ്പിള്ള ഉണ്ടോ കൂട്ടത്തിൽ? ആ ഉണ്ടല്ലോ സഹോദരി. പിന്നെ പെണ്ണിന്റെ നന്ദാ നല്ല കൂടെ വന്നിട്ടുണ്ട്. വിമലയുടെ അച്ഛനും അല്ലേ ഞങ്ങൾ വിളിക്കുന്ന കാണാൻ വയ്യോ. മര്യാദ അവിടെ പെണ്ണിനെ ഇറക്കി വിട്ടു, ഇല്ലെങ്കിൽ അവിടെ പോലീസിൽ പരാതിപ്പെടും. അതിനും നാടകം കമ്മലേ വേണ്ടി വന്ന അവർക്ക് ചെയ്താൽ മതിയല്ലോ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. കല്യാണം കഴിഞ്ഞ പെണ്ണ് ഒന്നാടി പോവല്ലോ. എവിടെ എവിടെന്നാൽ തിരക്കെന്നറിയാമോ? അപ്പൊ വിമലയുടെ കല്യാണം കഴിഞ്ഞു കാണും. അയ്യോ ഇല്ല മതി, എന്നെ ആരും കല്യാണം കഴിച്ചിട്ടില്ല. ഇവര് വെറുതെ പറയാണ്. എടീ നിന്നെ ഞാൻ ചവിട്ടത്തിന്റെ നാട് പഠിച്ചോളെ. ഞങ്ങളെ എല്ലാരും ഇതുവരെ അപകടത്തിൽ പോരല്ലേ. നീ അങ്ങ് വന്നേക്ക്, വിമലയുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞത് നേര് തന്നെയാണോ? നിങ്ങൾ അങ്ങനെ ഒളിച്ചോളുന്ന പെണ്ണിനെ വീട്ടിൽ പിന്നെ കല്യാണക്കാരൻ തിരക്കുന്നു. മര്യാദക്ക് ഞങ്ങളുടെ പെണ്ണിനെ ഇറക്കി വിടുന്നു. അതോ അതോ ഞങ്ങളോട് പിന്നെ വേണ്ടേ? എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കരുത് കേട്ടോ. എടി നിനക്ക് പറഞ്ഞത് എടുക്കാണ്ട് കേട്ടോ. മര്യാദക്ക് ഞങ്ങളുടെ കൂടെ വാ, ഇല്ലെങ്കിൽ എന്താ വേണ്ടത്? ഞാനിപ്പോ എന്താ പറയാനാ, പെണ്ണിന്റെ നന്ദി നല്ലതല്ലേ വന്നിരിക്കുന്നു. എന്നാലും രാധാകൃഷ്ണനോടൊന്ന് ചോദിക്കാതെ എങ്ങനെയാ കുട്ടമ്പിള്ളെ? ഞാൻ ധാരാളം ചോദിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ പെണ്ണിനെ ഇറക്കി വിടുന്നോ ഇല്ലയോ അത് ഞങ്ങൾക്കറിയണം. പെണ്ണിനെ ഇവിടെ ആരും പിടിച്ചു നിർത്തിയിട്ടില്ല. ഇത്രയും നാൾ സ്വന്തം മകളെ പോലെ ഞാൻ അവളെ നോക്കി. ഇനി അവൾ എനിക്ക് ആരുമല്ല. എന്റെ ഗുരുവായൂരപ്പ, രാധാകൃഷ്ണൻ വന്നാ ഞാൻ എന്ത് സമാധാനം പറയും? കുട്ടമ്പിള്ളേ ഇതുപോലൊരു ചതി പറ്റാനില്ല. ഇപ്പൊ സത്യാവസ്ഥ ഏതാണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ മനസ്സിന്റെ നേരുകൊണ്ടാണ് വിചാരിച്ചത്. അയ്യോ ഇവരെ എനിക്കറിയില്ല. പിന്നെ ഇവൾ എവിടൊക്കെ തുറന്ന് ചാടിയാലും ഇവിടെ വന്നതാണ് ഈ കവലമ്മ നാട്ടിലേക്ക് ഇല്ലെന്ന് നിങ്ങൾ കരുതിക്കും. വേണ്ട, പക്ഷെ ഇന്ന് രാത്രി എവിടെയെങ്കിലും തലയാക്കണമല്ലോ. അയ്യോ ഒരു പ്രാവശ്യം ഹോട്ടലിൽ മുറിയെടുത്തതിന്റെ അനുഭവം നിനക്കുണ്ടല്ലോ. കാശ് മുടക്കൂല, സുഖമായി തുടങ്ങുകയും ചെയ്യും. എന്ത് വേണം? കച്ചവടത്തിന് വേണ്ടി ഞാൻ നാളെ അന്യ ഒരു നാട്ടിലേക്ക് പോവുകയാണ്. വിവാഹമാണെന്നറിഞ്ഞു എന്റെ വക ഒരു എളിയ സമ്മാനം. നീ അവൾക്ക് നേരത്തെ രൂപ ഇങ്ങോട്ട് ഒന്ന് കൊടുത്തിട്ട് ഇപ്പൊ എനിക്ക് വിവാഹ സമ്മാനമായി വന്നിരിക്കുന്നു അല്ലേ? എടാ സത്യം പറ, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എടാ സത്യം പറഞ്ഞു. നീ ഒരു അട്ടി അടിക്കുന്നതിന് ഞാൻ കൊടുത്തോളെ. അപ്പോൾ അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഇല്ല, മുഴുവൻ ഞങ്ങൾ അറിഞ്ഞില്ല. അതറിയാതെ നിങ്ങൾ ഇവിടുന്ന് വിടില്ല. ഉള്ള സത്യം പറഞ്ഞു അതാ നല്ലത്. പറയാം, അടിപേടിച്ചിട്ടല്ല, പാവപ്പെട്ട എന്റെ സഹോദരിയുടെ ഭാവി തകർന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ സത്യം. സഹോദരിയോ? അതെ. നിങ്ങൾ എന്നെ സംശയിച്ചതിൽ എനിക്ക് പരാതിയില്ല. സഹോദരിക്ക് സഹോദരൻ രൂപ കൊടുക്കുന്നതിൽ രഹസ്യത്തിന്റെ കാര്യവുമില്ല. ഞാനത് രഹസ്യമായിട്ട് ചെയ്തത് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇനിയെങ്കിലും പറയൂ, എന്റെ സഹോദരി എവിടെ? എന്റെ വിമല എവിടെ? ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ. അവൾ ഇവിടെ നിന്നും പോയി. അവൾ ആ സമയത്ത് ഇവിടെ നിന്നും പോയതു. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് അവളെ കണ്ടുപിടിക്കണം. ശരി വരൂ, കുട്ടമ്മളെ കേട്ട അമ്മയുടെ വിവരം പറഞ്ഞേ. ശരി. ആ
പെണ്ണെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. എങ്ങോട്ട് പോയി? ആ കെളിഞ്ഞ കിടക്കുന്ന കെട്ടത്തിലേക്കാണെന്നാ തോന്നുന്നത്. വരൂ. ബഹുമാനപ്പെട്ട കോടതി, ഞാൻ പറയുന്നത് ദയവായി വിശ്വസിക്കണം. ഞാനാണ് ആ കൊലപാതകം ചെയ്തത്. അന്ന് രാത്രി എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ പറയാം. ഓ,
ഞങ്ങളെ മാനം കെടുത്താമെന്ന് അവനെ ഒറ്റ കുത്തി വാസ്തവത്തിൽ സംഭവിച്ചത് എന്നെ രക്ഷിക്കാൻ വേണ്ടി എന്റെ മകൻ ആ കുറ്റം ഏൽക്കുകയായിരുന്നു. അവൻ നിരപരാധിയാണ്. അങ്ങനെ പ്രതി കൊലക്കുറ്റം സ്വയം സമ്മതിക്കുന്നുണ്ടെങ്കിലും കുത്തേറ്റ് മറിച്ച ഭാസ്കരപ്പിള്ള പ്രതിയുടെ മകളെ മാനഭംഗപ്പെടുത്തുന്നതിന് വേണ്ടി കരുതി കൂട്ടി പ്രതിയുടെ വീട്ടിന് പരിസരത്തുള്ള തപ്പക്കാവിൽ പതിയിരുന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടുള്ളതുകൊണ്ടും മകളുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ പ്രതി സ്നേഹവും അഭിമാനമുള്ള ഏത് പിതാവും പെട്ടെന്നുള്ള വികാരക്ഷോഭത്തിനിടയിൽ ചെയ്തു പോയേക്കാവുന്ന അതിനപ്പുറം ഒന്നും ചെയ്തിട്ടില്ലെന്നും കോടതി കരുതുന്നതുകൊണ്ട് പ്രതിയായ പത്മനാഭ പണിക്കരെ നിരുപാധികം വിട്ടയച്ചുകൊണ്ട് കോടതി ഉത്തരവായിരിക്കുന്നു. മണി ഏഴര ആയമ്മേ. നീ ഡ്യൂട്ടിക്ക് പോകുന്നു? പിന്നെ ഞാനിപ്പോ ഡ്യൂട്ടിക്ക് വേണ്ടി അങ്ങോട്ട് ഇറങ്ങി തിരിക്കാൻ പോവുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് നൈറ്റ് ഡ്യൂട്ടി ഒഴിവ് മേടിക്കാറുണ്ട്. അയ്യോ, കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഡ്യൂട്ടിക്ക് പോകാതിരിക്കാനോ? അതിന് രാധാകൃഷ്ണൻ കിട്ടത്തില്ല. ഇന്ന് എവിടെയാ ബീറ്റോ പാറാവോ? അത് പോലീസ് സ്റ്റേഷനിൽ പോയല്ലേ അറിയണം. ഇപ്പൊ ബീറ്റ് ആണെങ്കിൽ പാതിര കഴിഞ്ഞ് കൂട്ടുകാരനോട് പറഞ്ഞേച്ച് മോൻ ഇനി പോയി. അവൾ ഒറ്റയ്ക്കുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് സ്റ്റേഷനിൽ പോയിരിക്കണോ? അവൻ പിന്നെ ഇത്രയും നാളെ ഒറ്റയ്ക്കല്ലേ എടുക്കണം തുടങ്ങിയത്. പിന്നെ ഞാനേ ഇപ്പൊ ഉടനെ തന്നെ ഡ്യൂട്ടിക്ക് പോവാ. പോയി രാത്രി മുഴുവൻ കഴിഞ്ഞ് നാളെ രാവിലെ എത്തിക്കൊള്ളാം അമ്മേ. അവളിവിടെ ഒറ്റയ്ക്കണം തുടങ്ങിക്കൊണ്ടോ? അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നമ്മേ. ഞാനവരുണ്ടമ്മേ. രാധാകൃഷ്ണൻ പോയോ? ഓ പോയല്ലോ. എന്റെ മോനെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കില്ല. ആ നീ പോയി കടന്ന് ഉറങ്ങിക്കോ. എന്തായാലും രാവിലെ അല്ലേ വരത്തുള്ളൂ. അമ്മണിക്കുട്ടിയെ, എന്താ അടുക്കള അടച്ചാട്ടിക്ക് പോരെ? ആരെ കുട്ടമ്പിള്ളേ? എന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. ഞാൻ ഇന്ന് മുതൽ ചെയ്യാം. ആ സന്തോഷമാർത്തെന്ന് പറഞ്ഞിട്ട് വാ ഉദ്ദേശം ഇങ്ങോട്ട് കയറിയതാ. വളരെ സന്തോഷം. ഇനിയെങ്കിലും ആ തൊപ്പി കളയല്ലേ എന്റെ കുട്ടമ്പിള്ളേ? അയ്യോ, ഞാൻ എന്തുമാത്രം ദുരിതം അനുഭവിച്ചതാ. ഇനി ഓർക്കത്തിൽ പോലും ഈ തൊപ്പി ഞാൻ തറയെ വെക്കത്തില്ല. രാധാകൃഷ്ണൻ എന്നെ നൈറ്റ് ഡ്യൂട്ടിയല്ലേ? അതെ. എന്നിട്ട് എവിടെ? അവൻ ഇപ്പഴും അങ്ങോട്ട് പോയതേ ഉള്ളൂ. എങ്ങോട്ട്? ഡ്യൂട്ടിക്ക്. തൊപ്പി ഇവിടെ വെച്ചിട്ടാ ഡ്യൂട്ടിക്ക് പോകുന്നത്. തൊപ്പി എടുക്കാൻ മറന്നുപോയി. അയ്യോ, ബെൽറ്റ് ഉണ്ട്. രാധാകൃഷ്ണ, നീ പോയി? പോയി േ, ഓണം വന്നാലും ഉണ്ണി വന്നാലും പോലീസുകാർക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടിയാ. എന്തുവാ ഡ്യൂട്ടി? വിമലെ, ഞാൻ തൊപ്പിയും ബെൽറ്റ് കൊടുത്തു കൊടുക്കാനാണ്.